ചാർലി ചാപ്ലിൻ ഒരു പോരാളിയായിരുന്നു. ചിരിയുടെ കുന്തമുന കൊണ്ട് രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ നേരിട്ട പോരാളി. നെഞ്ചിലെ നോവും ആത്മബലവും ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടി. ചിരികൾക്കുള്ളിലെ പ്രതിഷേധവും നിസ്സഹായതയും നിഷേധവും മുഴങ്ങി. സിനിമയെന്ന മാധ്യമം ഉപയോഗിച്ച് സിനിമയ്ക്കപ്പുറം ചാപ്ലിൻ വളർന്നത് അങ്ങനെയാണ്. ചാപ്ലിനെ വിശേഷിപ്പിക്കാൻ ഏറ്റവുമധികം ഉപയോഗിച്ച വാക്ക് ഒരുപക്ഷെ ചിരിയിലൂടെ ചിന്തിപ്പിച്ച ആൾ എന്നായിരിക്കും. കൊച്ചുകുട്ടികൾക്ക് പോലും ചിരിയുണർത്തുന്നതായിരുന്നു ചാപ്ലിൻ തമാശകൾ. മ്യൂസിക് ഹാളിൽ പാട്ടും അഭിനയവും കൊണ്ട് ജീവിച്ചിരുന്ന ചാൾസ് സ്പെൻസർ ചാപ്ലിൻ, ഹന്ന ചാപ്ലിൻ എന്നിവരുടെ മകനായി 1889 ഏപ്രിൽ 16 ലണ്ടനിലാണ് ചാർലി ചാപ്ലിൻ ജനിച്ചത്. ചാപ്ലിന് 3 വയസ്സാകുന്നതിനു മുമ്പേ അച്ഛനും അമ്മയും വിവാഹമോചിതരായി. മൂത്ത അർദ്ധ സഹോദരൻ സിഡ്നിയും ചാപ്ലിനും അമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. ലോകജനതയെ ചിരിപ്പിച്ച ചാപ്ലിൻ്റെ ബാല്യകാലം പക്ഷേ ദുഃഖങ്ങളുടേതായിരുന്നു. ദാരിദ്ര്യം പിടിച്ചുലച്ച ബാല്യത്തിന് അമ്മയുടെ മാനസിക അസ്വസ്ഥത ദുരിതങ്ങളേറ്റി. അമ്മയുമായി വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു ചാപ്ലിനുണ്ടായിരുന്നത്. മക്കളെ തന്നോടൊപ്പം താമസിപ്പിക്കാൻ അമ്മ ഹന്ന അതിയായി ആഗ്രഹിച്ചെങ്കിലും രോഗവും ദാരിദ്ര്യവും അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അനാഥാലയങ്ങളിലും കുടുസു വീടുകളിലും മാറി മാറിയുള്ള ജീവിതമായിരുന്നു ചാപ്ലിൻ്റെ ബാല്യം. ചാപ്ലിൻ്റെ പിതാവ് പിന്നെയും വിവാഹിതനായി കഴിഞ്ഞിരുന്നു. അമ്മയെ മാനസികാരോഗ്യ ആശുപത്രിയിൽ അടച്ച സമയത്ത് ചാപ്ലിനും സിഡ്നിക്കും അച്ഛൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അച്ഛൻ്റെ സാമീപ്യമുണ്ടെങ്കിലും കുഞ്ഞു ചാപ്ലിനെ അവിടെ അനാഥത്വം വല്ലാതെ വേട്ടയാടി. മദ്യത്തിന് അടിമയായ പിതാവിൻ്റെ മരണത്തോടെ തീർത്തും അരക്ഷിതാവസ്ഥയിലായി ബാല്യം. ആദ്യകാലത്ത് ജീവിക്കാൻ വേണ്ടി ചാപ്ലിൻ ഒരുപാട് ജോലികൾ ചെയ്തു. വേലക്കാരനായി വരെ അദ്ദേഹം ജോലി നോക്കി. അപ്പോഴൊക്കെ അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നു. 1914 ചാപ്ലിൻ്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത്. പിന്നീട് ലോക സിനിമ കണ്ട ഇതിഹാസമായി ചാർലി ചാപ്ലിൻ വളരുകയായിരുന്നു. 1914 കീസ്റ്റോൺ കമ്പനി മുതൽ കോണ്ടസ്റ്റ് ഫ്രം ഹോങ്കോങ് വരെ നിരവധി സിനിമകൾ. മുറിമീശയും അയഞ്ഞ പാൻറ്റും വട്ടത്തൊപ്പിയും വലിയ ഷൂസുമൊക്കെയായുള്ള ചാപ്ലിൻ്റെ രൂപം ലോക ജനത നെഞ്ചിലേറ്റി. നിശബ്ദ ചിത്രങ്ങളിലൂടെ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതികളെ ഉറക്കെ അപഹസിക്കുവാൻ ചാപ്ലിന് കഴിഞ്ഞു. 1940 പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ ജർമ്മനിയിലെ അക്കാലത്തെ രാഷ്ട്രീയ അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടി. ചാപ്ലിൻ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരും എഡ്നോർഡ് ഹിങ് എന്നായിരുന്നു. ജാക്ക് ഓക്കി എന്ന ഹാസ്യനടൻ ആ ചിത്രത്തിൽ ബെൻസിനോ നെപ്പോളിയനായി എത്തി. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ചായ വീണ കഥാപാത്രങ്ങളായിരുന്നു അവ. 1914 മുതൽ 1953 വരെ US ചാപ്ലിൻ്റെ ജീവിതം. ഹാസ്യത്തിൻ്റെ ചക്രവർത്തിയെ പ്രണയം പലതവണ തോൽപ്പിച്ചു. ചാപ്ലിൻ 4 വിവാഹിതനായി. 1918 മിൽഡ്രഡ് ഹാരിസ് എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അതിൽ ഒരു മകനുമുണ്ടായി. 1921 അവർ പിരിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷം ചാപ്ലിൻ വീണ്ടും വിവാഹിതനായി. ലിൻഡ ഗ്രേയുമായുള്ള ബന്ധത്തിൽ 2 കുട്ടികളുണ്ടായി. 1927 വീണ്ടും വിവാഹമോചനം. 1936 നജറ്റ് ഗോദാർഡിനെ വിവാഹം കഴിച്ചു. 1942 വീണ്ടും വിവാഹമോചിതനായി. അടുത്ത വർഷം ചാപ്ലിൻ ഉനഓമിനെ വിവാഹം കഴിച്ചു. 1977 വരെ നീണ്ട വിവാഹബന്ധത്തിൽ 8 മക്കളുണ്ട്. അവസാനത്തെ കുട്ടി പിറക്കുമ്പോൾ ചാപ്ലിന് 73 വയസ്സായിരുന്നു. 3 അക്കാദമി അവാർഡുകൾ ചാപ്ലിനെ തേടിയെത്തി. ചാപ്ലിൻ്റെ കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടുകളും പലപ്പോഴും അവാർഡുകളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റിയിരുന്നു. എന്നാൽ ചാപ്ലിൻ ഒരിക്കലും ബഹുമതികളിൽ മയങ്ങിയിരുന്നില്ല. 1977 ക്രിസ്മസ് ദിനത്തിലാണ് ചാപ്ലിൻ അന്തരിച്ചത്. നിദ്രയ്ക്കിടെ തീർത്തും ശാന്തമായ മരണം. മരണത്തിന് ശേഷവും ചാപ്ലിൻ വാർത്തകളിൽ നിറഞ്ഞു. പണം ലക്ഷ്യമിട്ട് ചിലർ ചാപ്ലിൻ്റെ മൃതദേഹം മോഷ്ടിച്ചു. പിന്നീട് പോലീസ് അത് കണ്ടെത്തുകയും വീണ്ടും മറവ് ചെയ്യുകയും ചെയ്തു.